എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ സദ്യയിൽ പായസമൊക്കെ വിളമ്പാറുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഫ്രൂട്ട്ബേയിൽ ഒരു പാലട സൺഡേയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതേ രീതിയിൽ എൻ്റേതായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സൺഡേ ആണ്, അതായത് ഒരു ഡെസേർട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബോളി എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ബോളിയാണ്. അത് ചെറുതായിട്ട് കൈവച്ചിട്ടൊന്ന് പിച്ചിയെടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പേരി, കുറച്ച് ശർക്കര വരട്ടി ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പായസമാണ്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസം ഏത് വേണമെങ്കിലും ഒഴിക്കാം. നമ്മളിവിടെ പാൽപ്പായസമാണ് ഒഴിക്കുന്നത്, പിങ്ക് കളറിലുള്ള പാൽപ്പായസം. രണ്ട് തവ ഒഴിച്ചു കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ബോളിയും അതുപോലെ തന്നെ ശർക്കര വരട്ടി ഉപ്പേരിയും കൂടെ കുറച്ച് ഒന്ന് തൂകി കൊടുക്കുക. പാലട പാൽപ്പായസം, സേമിയ പായസം ഒക്കെയാണ്, പാൽപ്പായസങ്ങളാണ് ഈ ഒരു സൺഡേ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഈ ഐസ്ക്രീമും ഈ പാലടയും അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള ശർക്കര വരട്ടിയും ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരിയും കൂടെ ഒക്കെ ചേർന്ന് വരുമ്പം നല്ലൊരു രസമാണ്. ഒരുപാട് മധുരം ഇല്ലാതെ ഇടയ്ക്കൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുത്തു. വീണ്ടും ഇതുപോലെ തന്നെ മുകളിലായിട്ട് കുറച്ച് ബോളി, പിന്നെ ഉപ്പേരി, ശർക്കര വരട്ടി, അതുപോലെ തന്നെ വീണ്ടും പായസം. അപ്പം നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവനുസരിച്ചിട്ട് ഇതുപോലെ ലെയർ ചെയ്ത് എടുക്കാവുന്നതാണ്. ചെറിയ ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം മതിയാകും. ഈ സൈസിലുള്ളൊരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് തവണ ലെയർ ചെയ്യാനായിട്ട് ഉണ്ടാവും. വീണ്ടും മുകളിലായിട്ട് നമ്മൾ പാൽപ്പായസം, അതുപോലെ തന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ബാക്കിയെല്ലാം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യയിൽ ഇലയിൽ പായസം വിളമ്പുന്നതിന് പകരമായിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ പുതിയൊരു വെറൈറ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഈസിലി ആയിട്ട് നമുക്ക് ഓണം സമയത്ത് നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പായസമൊക്കെ അധികം വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഓണസദ്യയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ കൂട്ടുകാർക്കും തിരുവോണാശംസകൾ. ഇപ്പോൾ എല്ലാവരും ഓണം സന്തോഷമായിട്ട് സേഫായിട്ട് ആഘോഷിക്കുക. നമ്മളും ഇവിടെ ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പം ഓണത്തിൻ്റെ വ്ലോഗുമായിട്ട് നമുക്ക് ഓണം കഴിഞ്ഞുള്ള ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.